Hi guys, assalamu alaikum. Welcome back to my channel. എന്നോട് വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ബോട്ടിലാട്ടമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ബ്ലൂ ബോട്ടിലെങ്കിൽ പെയിൻറ് എടുത്താൽ മതി. നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു സ്മോൾ ടോപ്പും ഒരു വലിയ ടോപ്പും എടുത്തിട്ടുണ്ട്. ഇനി അത് ലൈറ്റ് ആക്രിലിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുപ്പിയുടെ മൂടിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറുതിൻ്റെ ടോപ്പ് കൊടുക്കുന്നു. ടോപ്പ് നമുക്ക് എവിടെയാണ് സ്നോമാൻ വേണ്ടത് അവിടെ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്യണം. ഇവിടെ കറക്റ്റ് അളവിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്നോമാൻ്റെ ഹെഡ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ് കൊടുക്കുക. അങ്ങനെയാണ് സ്നോമാൻ്റെ ഹെഡ് പോർഷൻ ഫുള്ളായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ആക്രിലിക് പെയിൻറ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആ കൊടുത്ത് വെച്ചിട്ട് മൂടി ആ ഒരു ഹെഡ് പോർഷൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നമ്മുടെ റൗണ്ട് നല്ല കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. ഇതും ഫുൾ ആക്രിലിക് പെയിൻറ് കൊടുക്കുക. ഇനി സ്നോമാൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് സ്നോസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ് കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന പോലെ പെയിൻറ് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ ബ്രഷിന് ബാക്കി പെയിൻറ് വന്നപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് കൊടുത്തോന്നുള്ളൂ. സപ്പോൾ സ്നോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വന്നൊരു ടിഷ്യൂ പേപ്പറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ എടുത്തിട്ടത് പിച്ചിടണം കേട്ടോ. എന്നാൽ മാത്രമേ ഒരു പഞ്ഞി ലുക്ക് കിട്ടുള്ളൂ. നിങ്ങളൊക്കെ പഞ്ഞി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നവർക്കൊന്നും കൂടി ബെറ്റർ. അങ്ങനെ ഞാൻ ഫുൾ ടിഷ്യൂ ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മുടെ സ്നോമാന് സ്നോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗമ്മ തേച്ചിട്ട് നല്ല ടിഷ്യൂ ഒട്ടിക്കുന്നുണ്ട്. ഗമ്മിച്ചുകൊണ്ട് നമ്മുടെ കയ്യൊണ്ട് ഇട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പുറത്താവും നോക്കാം. നമ്മുടെ ടിഷ്യൂ എടുത്തിട്ട് എവിടേക്കെങ്കിലും ഗമ്മ തേച്ചിട്ട് അവിടേക്ക് ഫുള്ളായിട്ട് ഇട്ട് ചുരുക്കുക. അങ്ങനെ സ്നോമാൻ്റെ ഹെഡ് പോർഷൻ ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്നോ വെക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ വരെ എല്ലാവർക്ക് വരച്ചിരുന്നു അവിടെ ഗമ്മ തേച്ച് ഒരു ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലായിടത്തേക്കും. നമുക്ക് ആ ടിഷ്യൂ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ലൈൻ വരച്ചെടുത്ത് ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ടിഷ്യൂ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സ്നോ ലുക്ക് ഇല്ലേ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ സ്നോമാൻ്റെ സൈഡിലായിട്ട് ട്രീ വരക്കാൻ ക്രിസ്മസ് ട്രീ വരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ടച്ച് ചെയ്ത് ഒരു ട്രീ ആക്കി മാറ്റാം.
ട്രീ റെഡി ആക്കിയിട്ട് നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ അടിയിലുള്ള കൊമ്പ് ഇറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റെഡ് കളർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ബ്രൗണിഷ് കളർ കിട്ടും. എൻ്റെ കയ്യിൽ ബ്രൗൺ ഇല്ലാത്തത് കൊണ്ടാട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, ഒരു ബ്രൗണിഷ് കളർ കിട്ടിയത്. ഇതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മനക്കഷ്ണം വരച്ച് കൊടുക്കും. ഞാൻ ഉണ്ടാക്കിയ പെയിൻ്റ് എടുത്തിട്ട് നമ്മുടെ ട്രീൻ്റെ കായായിട്ട് വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് പോലെ വരച്ച് കൊടുക്കും. നമ്മുടെ സ്നോമാൻ്റെ ഒരു നോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ട് ഒരു നോസ് ഷേപ്പിലാക്കിയിട്ടുണ്ട്, ഒരു കോൺ ഷേപ്പിൽ. പിന്നെ ഇത് കമ്മൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നോസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുകളിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ച് നമ്മുടെ സ്നോവിൻ്റെ ഐയും മൗത്തും വരച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ രണ്ടായും വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മൗത്ത് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്നോമാൻക്ക് നോസ് വെച്ചെടുക്കാൻ വേണ്ടി ഗമ്മ് വെച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് സ്നോമാൻ സ്കാർഫ് വെച്ചിട്ടുണ്ട്, സ്മോൾ ആയിട്ടുള്ള കളർ പേപ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഒരു വി ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് ഗമ്മ് ചെയ്തിട്ട് നെക്കിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ചെരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ, അപ്പോഴേ ശരിക്കൊരു ലുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ബാക്കിയുള്ള ഒരു കളർ പേപ്പർ ഗമ്മ് തേച്ചിട്ടുണ്ട്, കറച്ച് ആ ഒരു നാർത്തൊട്ടിച്ചതിൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുമ്പോൾ നെക്ക്ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ ശരിക്കും കണ്ടല്ലോ ഒരു സ്കാർഫ് ഇട്ട് നിൽക്കുന്ന ഒരു സ്നോമാൻ്റെ പോലെ ഉണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് സ്നോമാനിൻ്റെ ക്യാപ്പ് വെച്ചെടുക്കാൻ ഒരു ക്യാപ്പ് ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് കൊടുക്ക ഫുള്ളായിട്ട്. അതിനുശേഷം ഞാൻ ആ ക്യാപ്പിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു കളർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗമ്മ് തേക്കണം. ഗമ്മ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നല്ല ശരിക്ക് ഒട്ടിയൊക്കെയുള്ളൂ. ഇനി ഒരു ക്യാപ്പ് സ്നോമാൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സൈഡിൽ ഒട്ടിക്കുമ്പോഴാണ് നല്ലൊരു ലുക്ക് കിട്ടുക നമ്മുടെ സ്നോമാൻ. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ഒരു സ്മോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് അവിടെ ഇവിടെ കാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്മോൾ ഇടുന്ന പോലെ തോന്നിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അവിടെ കയറ്റ് കുറച്ച് സ്മോൾ റോഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വൈറ്റ് അക്രിലിക് പെയിൻ്റ് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർസ് വരച്ചെടുക്കുന്നുണ്ട്.
നമ്മൾ ഡോട്ട്സ് ഇടുമ്പോൾ നല്ല വലിയ ഡോട്ട്സായി വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു ചെറിയ ബ്രഷ് എടുത്ത് ഇതിൽ കളറാക്കിയിട്ട് രണ്ട് ആ ബ്രഷിൻ്റെ ഒരു കൊടുക്കുന്ന ഭാഗങ്ങളോട് ഇങ്ങനെ മറ്റേ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല സ്മോൾ ഡോട്ട്സ് ആയിട്ട് വെക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ബ്രഷ് ഉണ്ടെങ്കിൽ പഴയ ബ്രഷ് കൊണ്ടൊക്കെ പെയിൻ്റ് ആക്കിയിട്ട് നമ്മുടെ വരലുണ്ടാക്കി കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബോർഡിലാട്ട് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ആ അനബി ചെയ്യാൻ ആ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ബൈ.